തെബ് ഡോ ഫാദർ ഗിലിഗൺ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ അപ്പം പോയത് നിങ്ങൾ നന്നായിട്ട് നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കണം ഓരോ ഓരോ ലൈനും പ്രത്യേകിച്ച് മനസ്സിലാക്കുക മീനിങ് മനസ്സിലാക്കുക അപ്പോൾ ടു ലൈൻസ് പോയത് തന്നിട്ട് ചിലപ്പോൾ അതിനകത്തൊന്നൊരു നാല് ക്വസ്റ്റ്യൻ ഒക്കെ വരും അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി തന്നെ പോകണം നന്നായിട്ട് പഠിക്കുക അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഫസ്റ്റ് വൈ വാസ് ഫാദർ ഗിലിഗൺ വിയറി നൈറ്റ് ആൻഡ് ഡേ ആൻസർ എന്താണ് ഫാദർ ഗിൽഗൺ വാസ് വിയറി നൈറ്റ് ആൻഡ് ഡേ ബിക്കോസ് ഹാഫ് ഓഫ് ഹിസ് പാര പാരീഷ്നേഴ്സ് വെയർ ഐദർ സിക്ക് ഓർ ഡെഡ് ഹി ഹാഡ് ടു പെർഫോം ഹിസ് പ്രീസ്ലി ഡ്യൂട്ടീസ് ടു ദം ആൻഡ് സോ ഹി വാസ് ടയർഡ് ഡേ ആൻഡ് നൈറ്റ് വലിയ സെൻറ്റൻസ് ആണെന്ന് തോന്നുന്നു പക്ഷേ നിങ്ങളുടെ മീനിങ്സ് ഒന്ന് മനസ്സിലാക്കി പഠിക്കുക മനസ്സിലാക്കി പഠിക്കുമ്പോൾ അത് ഈസിയാണ് എന്താണ് ഫാദർ ഗിൽഗൺ വാസ് വിയറി നൈറ്റ് ആൻഡ് ഡേ അപ്പം രാത്രി പകലും ജോലി ചെയ്ത് ഇദ്ദേഹം ഭയങ്കര ക്ഷീണിതനായി ബിക്കോസ് ഹാഫ് ഓഫ് ഹീസ് പരിഷ് പാരീഷ്ണേഴ്സ് വെയർ ഐതർ സിക്ക് ഓർഡെഡ് ഇപ്പം ഇവരുടെ ഈ അദ്ദേഹത്തിൻ്റെ ഇടവകയിലുള്ള പകുതി പേരും മിക്കവാറും പകുതി പേരും ഐദർ സിക്ക് ഓർഡെഡ് ഒന്നുകിൽ സിക്ക് ആണ് അല്ലെങ്കിൽ ഡെഡ് ആയിപ്പോയി ഹി ഹാഡ് ടു പെർഫോം ഹീസ് പ്രീസ്ലി ഡ്യൂട്ടീസ് ടു ദം ഇപ്പം പ്രീസ്ലി ഡ്യൂട്ടീസ് അദ്ദേഹത്തിൻ്റെ ഇപ്പൊ പൗരോഹിത്യപരമായിട്ടുള്ള ഡ്യൂട്ടീസ് ഒക്കെ ഇദ്ദേഹത്തിന് ചെയ്യണം ആൻഡ് സോ ഹി വാസ് ടയേർഡ് ഡേ ആൻഡ് നൈറ്റ് അപ്പോൾ എപ്പോഴും അതുകൊണ്ടാണ് അദ്ദേഹം അതുപോലെ ക്ഷീണിച്ച് അവശനായിരുന്നത് അടുത്ത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ വേർഡ് ഫ്ലോക്ക് ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റിനാണ് കേട്ടോ ഫ്ലോക്ക് ഈസ് ദ കളക്റ്റീവ് നൗൺ മീനിങ് എ കളക്ഷൻ ഓഫ് ഷീപ്പ് അല്ലേ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഷീപ്പ് എന്നാണ് ആട്ടിൻ കൂട്ടം അല്ലേ ഇൻ ക്രിസ്ത്യാനിറ്റി ദ പാരീഷ് പ്രീസ്റ്റ് ഈസ് സപ്പോസ് ടു ബി ദ ഷെപ്പേർഡ് അപ്പം ക്രിസ്ത്യാനിറ്റിയിൽ ഷെപ്പേർഡ് എന്ന് പറയുന്നത് പാരീഷ് പ്രീസ്റ്റാണ് ആൻഡ് ദ പാരീഷ് പാരീഷ്നേസ് ആർ ദ ഫ്ലോക്ക് അപ്പം ഇട ആടുകൾ എന്ന് പറയുന്നത് ആരാണ് ഇടവകയിലെ ജനങ്ങളാണ് ആടുകൾ പാരീഷ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടവക ജനങ്ങൾ പാരീഷ് എന്ന് പറഞ്ഞാൽ ഇടവക പാരീഷ്ണേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടവക ജനങ്ങൾ അപ്പോൾ അവരാണ് ഇടവക ജനങ്ങൾ ആർ ദ ഫ്ലോക്ക് ആൻഡ് ഹു ഈസ് ദ ഷെപ്പേഡ് ഫാദർ ഇസ് ഇനി അടുത്ത ക്വസ്റ്റിൻ നോക്കാം വൈ ഡിഡ് അന ദ മാൻ സെൻറ്റ് ഫോർ ഫാദർ ഗിലിഗൺ വൈ ഇസ് ദൻ റെഫേർഡ് ടു അസ് ഫോർ ഫാദർ ഗിൽഗൺ വാസ് നിയറഡ് ടു ഗീവ് ദ സിക്ക് മാൻ ഹീസ് സാക്രമെൻറ്റ് ഓഫ് അനോയിൻറ്റിങ് ദ സിക്ക് സൈക്രമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് കൂതാശ എന്ന് പറയും മലയാളത്തിൽ കൂതാശ എന്ന് പറയും ഇപ്പം അനോയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ അഭിഷേകം അപ്പം അനോയിൻറ്റിങ് ദ സിക്ക് എന്ന് പറയുന്ന ഇസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് സാക്രമെൻറ്റ് വിച്ച് ഈസ് ഗൺ ടു സിക്ക് പീപ്പിൾ ഹൂ ഈസ് ഓൺ ഡെഡ് ഡെറ്റ്സ് ബെഡ്ഡ് മരണശൈലിയിലായിരിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു ഒരു പ്രത്യേക ശുശ്രൂഷയാണ് അനോ ദ സിക്ക് മലയാളത്തിൽ അതിന് രോഗി ലേപനം എന്ന് പറയും അപ്പം ആസ് ഫാർ എസ് ക്രിസ്ത്യാനിറ്റി ഈസ് കൺസേൺഡ് വെൻ ദ പീപ്പിൾ ആർ ഓൺ ദെയർ ഡെത്ത് ബെഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പാരീഷ് ഫ്രീസ്ഡ് ടു ഗോ ദെയർ ഇൻ ഹിസ് ഹൗസ് ആൻഡ് ഗീവ് ദ സാക്രമെൻറ്റ് ഓഫ് അനോയിൻറ്റിങ് തസീക് അപ്പം ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് ക്രിസ്ത്യൻ പീപ്പിളിനെ സംബന്ധിച്ച് അവർക്ക് അസുഖം വരുമ്പോൾ അവർ കിടപ്പിലായി പോയ രോഗികളെയൊക്കെ ഡെത്ത് ബെഡിലായി മരണക്കിടക്കയിലായ രോഗികൾക്ക് ഈ അനോയിൻറ്റിങ് ഈ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക അനോയിൻറ്റിങ് എന്നുള്ള വാക്ക് അപ്പോൾ അനോയിൻറ്റിങ് കൊടുക്കുക ഇതൊരു പ്രത്യേക സാക്രമെൻ്റ് ആണ് ആ സാക്രമെൻ്റ് കൊടുക്കുക എന്നുള്ളത് പരി പാരീഷ് പ്രീസ്റ്റിൻ്റെ കടമയാണ് ഹീസ് റെഫേർഡ് ടു ഹർസ് പൂവർ ബിക്കോസ് ഹീ ഈസ് പൂർ ഇൻ സോൾ അപ്പം ഈ ഡെത്ത് ബെഡിലായിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ആരാണെങ്കിലും അദ്ദേഹം അവരെ പുവർ എന്ന് പറയും പുവർ ബിക്കോസ് ഹീ ഈസ് ഇൻ പൂവർ ഇൻ ഹിസ് സോൾ ആത്മാവിനെ സംബന്ധിച്ച് അവൻ ഡെഡായിരിക്കും കാരണം ഒത്തിരി പാപങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആത്മാവ് പുവർ ആണെന്ന് പറയുന്നത് പാപങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് വൈദികനോട് പറയാതെ ഇദ്ദേഹം മരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്രെഡ്ഫുൾ എ പേഴ്സൺ ഹീ സിൻ സി സിൻ ഈസ് സപ്പോസ് ടു ബി പൂവർ ഇൻ സോൾ അസ് ഹീ വിൽ നോട്ട് ഗെറ്റ് ഹെവൻ ഇഫ് ഹി ഡൈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സിൻ ഇപ്പം ഡെത്ത് ബെഡിലായിരിക്കുന്നയാൾക്ക് മരണ മരണക്കിടക്കയിലായിരിക്കുന്നയാൾക്ക് പാപങ്ങളെ ഏറ്റുപറയാനോ പള്ളിയിൽ പോകാനോ ഒന്നും സാധ്യം സാഹചര്യമില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ആ പാപത്തിൽ തന്നെ മരിക്കുന്നു എന്നാണ് പറയുക അപ്പോൾ പാപത്തിൽ തന്നെ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വോണ്ട് ഗെറ്റ് ഹെവൻ ഹെവൻ കിട്ടില്ല നരകത്തിൽ പോകും അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രീസ്റ്റ് ഷുഡ് ഗോ ദെയർ ടു ഗീവ് ദ സൈക്രമെൻറ്റ് ഓഫ് അനോയിൻറ്റിങ് ദ സിക്ക് നിങ്ങൾ ആ രണ്ട് വേർഡ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ സൈക്രമെൻറ്റ് ആൻഡ് അനോയിൻറ്റിങ് ദ സിക്ക് അത് വര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ പഠിക്കുക സൈക്രമെൻറ്റ് ഈ വേർഡ് പഠിക്കുക പിന്നെ അനോയിൻറ്റിങ് ദ സിക്ക് അതൊക്കെ നിങ്ങൾ പഠിക്കണം അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ വൈ ഇസ് ദ ടൈം കോൾഡ് മോത്ത് അവർ മോത്സ് മീൻസ് വാട്ട് എന്താ മോത്ത് ഈ നമ്മുടെ മിന്നാമിനിങ് പോലത്തെ സൂത്രങ്ങളൊക്കെ ഇല്ലേ ആ മിന്നാമിനിങ് പിന്നെ അതുപോലെയുള്ള ചെറിയ ചെറിയ ജീവികൾ അപ്പം മോത്ത് അവർ എന്ന് പറയുന്നതിന് കാരണം ഇറ്റ് ഈസ് ഏർലി ഈവ്നിങ് ആൻഡ് ദിസ് ദിസ് ടൈം മോത്ത്സ് ആർ സീൻ ഇൻ ലാർജ് നമ്പേഴ്സ് ഓക്കെ അടുത്തത് വാട്ട് ഈസ് മെൻ ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചിർപ്പ് ആൻസർ ഇറ്റോ ഫസ്റ്റ് ടു എർലി മോർണിംഗ് വെൻ സ്പാരോസ് സ്റ്റാർട്ട് ചിർപ്പിംഗ് ചിർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങൾ ഓർത്തിരിക്കുന്ന ചിർപ്പ് എന്ന് പറഞ്ഞാൽ ബേർഡ് സൗണ്ടിനാണ് ചിർപ്പ് എന്ന് പറയുന്നത് അല്ലേ അടുത്തത് സോറി വാട്ട് ഡസ് ദ ലൈൻ ആൻഡ് റോഡ് വിത്ത് ലിറ്റിൽ കെയർ ഇൻഡിക്കേറ്റ് ഈ ലൈൻ എന്താണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഹി റോഡ് വെരി ഫാസ്റ്റ് റെക്ക്ലെസ്ലി ഹി ഹാർഡ് ഫെയിൽഡു ഗോ ഫെയിൽഡ് ടു ഗോ വെൻ ദ കോൾ കെയിം ആൻഡ് നൌ ഹിസ് റഷിംഗ് ടു റീച്ച് എ സിക് മാൻ അസ് ഫാസ്റ്റ് അസ് ഹീ ക്യാൻ റോഡ് വിത്ത് ലിറ്റിൽ കെയർ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നുമില്ല ഒന്നും റെക്ക്ലെസ്ലി അതായത് ഒന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഉടനടി ആ കോൾ വന്നപ്പോഴേ ഇദ്ദേഹം ഓടുകയാണ് വീട്ടിലേക്ക് അല്ലേ ഹി റോഡ് വെരി ഫാസ്റ്റ് റെക്ക്ലെസ്ലി ഹി ഹാർഡ് ഫെയിൽഡ് ടു ഗോ ഗോ സോറി വെൻ ദ കോൾ കെയ് ആൻഡ് നൗ ഹി ഈസ് റഷിംഗ് ടു റീച്ച് റഷിംഗ് ടു റീച്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താനായിട്ട് ഓടുകയാണ് ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ് ഓക്കെ അടുത്ത ഹി ഹൂ ഹാസ് മെയ്ഡ് ദ നൈറ്റ് ഓഫ് സ്റ്റാർസ് ഫോർ സോഴ്സ് ഹു ടയർ ആൻഡ് ബ്ലീഡ് വാട്ട് ഡസ് ദീസ് ലൈൻ മീൻ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റും കൂടെ നോക്കണം കേട്ടോ വാട്ട് ഡു കേട്ടോ വാട്ട് ഡു എന്ന് പറയുമ്പോൾ പ്ലൂറലാണ് ദീസ് ലൈൻസ് വട്ട് ഡു ദീസ് ലൈൻസ് മീൻ നമ്മളറിയാം സബ്ജക്റ്റും വെർബും എന്താണ് പ്ലൂറലിൻ്റെ കൂടെ ഒരിക്കലും എസ് ഫോം വരില്ല സിംഗുളറിൻ്റെ കൂടെ എസ് ഫോം വരികയുള്ളൂ അതുകൊണ്ടാണ് വാട്ട് ഡസ് ദീസ് ലൈൻസ് എന്നൊന്നും വരാത്തത് കേട്ടോ അപ്പോൾ അതൊക്കെ ഓർത്തിരിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ ദീസ് ലൈൻസ് മീൻ കേട്ടോ ദീസ് ലൈൻസ് എന്ന് പറയുന്നത് പ്ലൂറലാണ് അതുകൊണ്ട് അവിടെ മീനിനെ വന്നിട്ടുള്ളൂ എസ് വന്നിട്ടില്ല ഇത് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക ദീസ് ലൈൻസ് മീൻ ദാറ്റ് ഗോഡ് മേഡ് ദ ബ്യൂട്ടിഫുൾ നൈറ്റ് ഓഫ് സ്റ്റാർസ് സോ ദാറ്റ് ടയേർഡ് ആൻഡ് സഫറിംഗ് പീപ്പിൾ ക്യാൻ ഫൈൻ സം റെസ്റ്റ് ആൻഡ് കഫർട്ട് അപ്പോൾ ആകാശത്തിലേക്കൊക്കെ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊരു നല്ല ഒരു പീസ് ഓഫ് മൈൻഡ് റിലീഫ് ഓഫ് മൈൻഡ് കിട്ടും അതാണ് ടയേർഡ് ആൻഡ് സഫറിംഗ് പീപ്പിൾ ക്യാൻ ഫൈൻഡ് സം റെസ്റ്റ് ക്യാൻ ഫൈൻഡ് സം റെസ്റ്റ് ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ ആൻഡ് കംഫർട്ട് ദ പീപ്പിൾ ഓഫ് ഫാദർ ഗില്ലിഗൻസ് പാരീഷ് വെയർ ഇനി ഇങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം ഫിലിൻഡ ബ്ലാഗ്സ് പോലെ എന്താണ് ഫാദർ ഓഫ് ഗില്ലികൻ്റെ പാരീഷ് പീപ്പിൾ വെയർ എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു ആ സഫറിങ് ഫ്രം ആൻ എപ്പിഡമിക് ഓക്കെ അടുത്ത് ദ ഓൾഡ് പ്രീസ്റ്റ് വാസ് എങ്ങനെയുള്ള ആളായിരുന്നു നമ്മുടെ പ്രീസ്റ്റ് ഹി വാസ് വിയറി യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മവറോൺ മീൻസ് വാട്ട് മവറോൺ മീൻസ് ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് സോറോ ഓക്കെ ഹൂ ഇസ് റാപ്ഡ് ഇൻ പർപ്പിൾ റോപ്സ് ഫാദർ ഗില്ലികൺ ഗോഡ് ദി സ്റ്റാർസ് പാരസ് ആരും ആരാണ് പ്രാബ്ഡിൻ പർപ്പിൾ റോപ്സ് ഗോഡ് ഓക്കെ അടുത്ത് ഡബ്ല്യു ബി എയ്ഡ്സിൻ്റെതാണ് നമ്മുടെ പോയം അദ്ദേഹം ഡിസ്ക്രൈബ്സ് ഫാദർ ഗലിഗൺ അസ് ഈ വേ ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ ഒരു ടു ത്രീ ഫോർ വേർഡ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക ഫാദർ ഗലിഗൺ എങ്ങനെയുള്ള ആളായിരുന്നു ഹമ്പിൾ റിലീജിയസ് ഗോഡ് ഫിയറിംഗ് സിൻസിയർ ഡ്യൂട്ടി കോൺഷ്യസ് ഹാർഡ് വർക്കിംഗ് സിംപതറ്റിക് ആൻഡ് ഗ്രേറ്റ്ഫുൾ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി റീഡ് ദ പോയം എഗെയിൻ ആൻഡ് പിക്ക് ഔട്ട് പിക്ക് ഔട്ട് ആൻഡ് ഇൻസ്റ്റൻസ് ഓഫ് സിമിലി യൂസ്ഡ് ഇൻ ദ പോയം അപ്പോൾ എന്താണ് പോയത്തിലുള്ള ഒരു സിമിലിയാണ് അസ് മെറി അസ് ബേർഡ് പിന്നെ ഇമേജസ് യൂസ് ചെയ്തിരിക്കുന്നത് വിഷുവൽ ഇമേജസ് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ ഫ്ലോക്സ് ഇൻ ദ് ബെഡ് ഗ്രീൻ സോട്ട്സ് സ്റ്റാർസ് ലീവിങ് ലീവ്സ് ഷേക്കിംഗ് ഇൻ ദ വിൻഡ് ഗോഡ് ഇൻ ഹിസ് പർപ്പിൾ റോപ്സ് ഇതൊക്കെ വിഷുവൽ ഇമേജ് ആണ് ഇനി ഓഡിറ്ററി ഇമേജ് ഇതാണ് സ്പാരോ ചിർപ്പ് ആൻഡ് ഓപ്പണിംഗ് ദ ഡോർ അപ്പോൾ ഇത്രയാണ് ഈ ക്വസ്റ്റനിൽ ഈ ഫാദർ ഗില്ലുകളിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പോയം ഒന്നുകൂടി നന്നായിട്ട് വായിക്കുക എല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക ഓൾ ദ ബെസ്റ്റ്